ലണ്ടനിൽ താമസിക്കുന്ന യുവതി ഫ്ലീ മാർക്കറ്റിൽ നിന്ന് ഒരു മോതിരം വാങ്ങി. ആ മോതിരത്തിന്റെ യഥാർത്ഥ വില ആ സ്ത്രീ മനസ്സിലാക്കിയത് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. ഫ്ലീ മാർക്കറ്റിൽ മോതിരം കണ്ടപ്പോൾ തന്നെ അതിനോട് ഒരു പ്രത്യേക ആകർഷണം അവർക്ക് തോന്നി. അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. വില എത്രയെന്ന് ചോദിച്ചു. 10 പൗണ്ട്സ്. ആ വില കൊടുത്ത് അവർ അതിനെ സ്വന്തമാക്കി. അന്നു മുതൽ എല്ലാ ദിവസവും ആ മോതിരം സ്ഥിരമായി തൻ്റെ വിരലിൽ അണിയുന്നത് അവർ ശീലമാക്കിയിരുന്നു. പക്ഷേ ഗ്രോസറി ഷോപ്പിൽ വെച്ച് നടന്ന ആ സംഭവം എല്ലാം തലകീടാക്കി മറിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് കഴിഞ്ഞ് അവർ നേരെ ഗ്രോസറി ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ കയറി. തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് ക്യാഷ് പേ ചെയ്യാനായി കൗണ്ടറിൻ്റെ മുൻപിലുള്ള ക്യൂവിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അപരിചിതൻ തൻ്റെ കയ്യിലേക്ക് തന്നെ കുറേ നേരമായി സൂക്ഷിച്ചു നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹലോ ഫ്രണ്ട്സ്, ദ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ലോഡഡ്. ഇത്തരത്തിലുള്ള കഥകൾ ആസ്വദിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അവർ അത് മൈൻഡ് ചെയ്യാതെ ക്യൂവിൽ തന്നെ തുടർന്നു. പക്ഷേ ഏറെ നേരം തൻ്റെ മോതിരത്തിലേക്ക് തന്നെ തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അങ്ങനെ ക്യാഷ് കൗണ്ടറിൽ അവരുടെ ടേൺ എത്തി. അവർ പെട്ടെന്ന് ബിൽ പേ ചെയ്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആ അപരിചിതൻ അവരെ അപ്പോഴും പിന്തുടരുന്നുണ്ടെന്ന്. അവർ അതിവേഗം നടന്ന് തൻ്റെ കാറിൻ്റെ അടുത്തെത്താൻ ശ്രമിച്ചു. അയാൾ വളരെ വേഗം അവരുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ മോതിരം ഒന്ന് പരിശോധിക്കാനായി ഊരിത്തരാമോ? അവൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അയാൾ അപ്പോൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാണ് ആ മോതിരം നിങ്ങളുടേതല്ല. എന്നും രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ മോതിരം എടുത്തണിയുന്നത് കഴിഞ്ഞ 30 വർഷമായി അവരുടെ ശീലമായിരുന്നു. പക്ഷേ അന്ന് അവർ എഴുന്നേൽക്കാൻ ലേറ്റായി. എത്രയും വേഗം റെഡിയായി ഓഫീസിൽ പോകാൻ ഇറങ്ങി. മെട്രോയിൽ കയറി യാത്ര ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് തൻ്റെ വിരലിൽ മോതിരം കാണാനില്ല എന്ന്. പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു. ഗ്രോസറി ഷോപ്പിൽ അന്ന് ആ അപരിചിതനെ കണ്ട ശേഷം എന്തോ ഒരു ഭയം അവരെ അലട്ടിയിരുന്നു. അവർ സ്പീഡിൽ സ്റ്റെപ്സ് കയറി നേരെ ബെഡ്റൂമിലെത്തി. അവിടെ എല്ലാം തപ്പി, മോതിരം കാണാനില്ല. സാധാരണ മോതിരം വയ്ക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി, അവിടെ എങ്ങുമില്ല. പെട്ടെന്നാണ് അവർക്ക് ഓർമ്മ വന്നത്. ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ അതാ തൻ്റെ മോതിരം. രാവിലെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഊരി വെച്ചതാണ്. പക്ഷേ പിന്നീട് എടുത്തണിയാൻ മറന്നു. അവർ ഒന്ന് തീരുമാനിച്ചു, മോതിരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൻ്റെ കയ്യിലെ ക്രിസ്റ്റൽ മോതിരം ചിലപ്പോൾ മൂല്യമുള്ളതായിരിക്കാം. ശരിക്കും ഇത് ആരുടേതായിരുന്നിരിക്കാം? അവർ ലണ്ടനിലെ സദേബീസ് എന്ന ഷോപ്പിൽ മോതിരം കൊണ്ടുചെന്നു. മോതിരം വളരെ പഴയതാണ്. അതിൻ്റെ സിൽവർ ഭാഗങ്ങളൊക്കെ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇടയിലൊക്കെ അഴുക്കുമുണ്ട്. എന്ത് രഹസ്യമായിരിക്കും ഈ മോതിരത്തിന് പറയാനുള്ളത്? ചിലപ്പോൾ ഇതൊരു സാധാരണ ക്രിസ്റ്റൽ റിങ്ങും ആകാം. സദേബീസ് മോതിരം വാങ്ങിയിട്ട് അവർക്ക് അതിൽ ചില ടെസ്റ്റുകൾ ചെയ്യാൻ 2 ദിവസം സമയം ആവശ്യപ്പെട്ടു. അവരുടെ പരിശോധനയിൽ ആ മോതിരം 19-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ 26-ക്യാരറ്റ് ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഡയമണ്ട് ആണെന്ന വിവരം പുറത്തുവന്നു. ജെസിക്ക വിൻഡം, ഡയമണ്ട് ജുവല്ലറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, പറഞ്ഞു, ഉറപ്പായും 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏതോ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആരുടേതെങ്കിലും ആവാം. കാരണം അതിലെ കട്ടിങ്സ് പഴയ ഫാഷനിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഡയമണ്ട് റിങ്സ് വെട്ടിത്തിളങ്ങുന്ന അത്രയും തിളക്കം ഈ ഡയമണ്ടിന് ഉണ്ടാകില്ല. തന്മൂലം അത് കണ്ടാൽ ഒരു സാധാ ക്രിസ്റ്റൽ റിങ് മാതിരി തോന്നും. അതുമാത്രമല്ല, അതിൻ്റെ ആൻറ്റിക് ഷേപ്പും പഴയ സ്റ്റൈലും അതിലെ അഴുക്കുമെല്ലാം കൂടെ അതിൻ്റെ ആകർഷണീയത കുറച്ചിരുന്നു. ലണ്ടനിൽ നിന്ന് ആ ഡയമണ്ടിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനായി ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയിലേക്ക് അയച്ചു. ആ ഡയമണ്ടിൻ്റെ വില ജെസിക്ക പറഞ്ഞത് $450,000 എന്നാണ്. 30 വർഷം മുമ്പ് ആ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പിൽ നിന്ന് 10 പൗണ്ടിന് താൻ വാങ്ങിയ ആ മോതിരം യഥാർത്ഥ ഡയമണ്ട് ആയിരുന്നു എന്ന് ആ സ്ത്രീക്ക് അപ്പോഴാണ് മനസ്സിലായത്. മാസം മാസമുള്ള ചിലവുകളും ബില്ലുകളും അടയ്ക്കാനായി ബുദ്ധിമുട്ടിയിരുന്ന ആ സ്ത്രീ ഡയമണ്ട് വിൽപ്പനയ്ക്കായി ലേലത്തിൽ വെച്ചു. ആൻറ്റിക് പീസായ 19-ാം നൂറ്റാണ്ടിലെ ഡയമണ്ട് സ്വന്തമാക്കാൻ പല കോടീശ്വരന്മാരും എത്തി. ഏകദേശം $850,000 അതിൻ്റെ വിൽപ്പന ഉറപ്പിച്ചു. അങ്ങനെ ആ സ്ത്രീ ഒരു കോടീശ്വരിയായി മാറി.